ആയിരിക്കും. ആ ദർസ് നടത്തുന്ന ആളുകളെ പോലെയോ ചെറിയ കച്ചവടക്കാരെ പോലെയോ സാധാരണക്കാരെ പോലെയല്ല പ്രഗത്ഭനായ കേരളത്തെയും ഇന്ത്യയെയും ലോകത്തിലെ ഇസ്ലാമിക തന്നിങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ ചിന്തകൾക്ക് അപാകത സംഭവിക്കുന്നത് ലോക ഇസ്ലാമിക സമൂഹത്തിൽ നിൽക്കുന്ന അപാകതയായിരിക്കും എന്നതുകൊണ്ട് തന്നെ ആയിരം തവണ ചിന്തിച്ചല്ലാതെ ഒരു കാര്യത്തിൽ വിധി പറയുവാനും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനും ഒരാലുമിന് സാധിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത്രയും ചൂട് പിടിച്ച ചിന്തകൾ വെച്ച് നടത്തുന്ന ഏറ്റവും ഗഹനമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരമുത്താദ്, ആ കാന്തപുരമുത്താദാണ് തലപ്പാവ് ഒരിക്കൽ പോലും അഴിച്ചു വെക്കാതെ പ്രസംഗിക്കുന്നത്. മടവൂരുത്താദിന്റെ കരാമത്ത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കോട് പറയുന്ന ഉസ്താദിന്റെ കഴിവിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മഹാനായ മടവൂരുസ്താദ്. എന്തിനേറെ സക്കാഫത്തി സുന്നിയായിട്ട് സമ്മേളനം വരാൻ പോവാ. മർക്കസ് സക്കാഫത്തി സുന്നിയായുടെ സമ്മേളനത്തിൽ നമ്മൾ ആരും പങ്കെടുത്തില്ലെങ്കിലും വിജയിപ്പിക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും ഇൻഷാല്ലാ വിജയിക്കും. എന്തേ കാരണം? മർക്കസിലെ ഓരോ ബിൽഡിങ്ങും നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അതിന്റെ പരിസരത്ത് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെയുള്ള ആ മുസ്ലിം സുഹൃത്തുക്കോട് പോയി ചോദിക്കുക. അതൊരു അമുസ്ലിം സഹോദരന്റെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് കാന്തപുരമുത്താദ് മാത്രമല്ല കേരളത്തിലെ ഒരു ആലിനീങ്ങളും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത കാലത്ത് ഒന്നരായ മടവോട് സി എം ഉസ്താദ് സോയി സുജൂതിൽ കിടന്ന സ്ഥലങ്ങളാണത്. ആ മടവോട് ഉസ്താദ് സുജൂത് ചെയ്ത സ്ഥാനങ്ങളിൽ മാത്രമേ മർക്കസിലെ ഓരോ സ്ഥാപനങ്ങളും വളർന്നു വന്നിട്ടുള്ളൂ എന്നത് മർക്കുസക്കാപത്തി സുന്നിയായുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കേരളം മൊത്തം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാലും മർക്കസ് വിജയിക്കും. കാന്തപുരം ഉസ്താദിന്റെ പവർ കൊണ്ടല്ല, മടവൂരുത്താദിന്റെ പവർ കൊണ്ട് വിജയിക്കും. മടവൂരുത്താദിന്റെ സുജൂത് വീണ സ്ഥലമാണത് ഹൈന്ദവ സഹോദരന്റെ കയ്യിലായപ്പോ. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മടവൂരുസ്താദാണ് കാന്തപുരം ഉസ്താദിന്റെ പിന്തുണ നൽകുന്നത്. ഞാൻ പറയട്ടെ, ആരാണ് ഉസ്താദിനെ സംഘാടകനാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയുമോ, മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദു വനഫനാബി ആലുവായി ഉസ്താദിന്റെ ഒരു അടികൊള്ളാൻ മഹാനായ ഷംഷുല്ലുലമൈക്കി അബൂബക്കർ മുസ്ലിയാർ ദിവസങ്ങളോളം ആലുവായിൽ പോയിരുന്ന ചരിത്രം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആലുവായി ഉസ്താദ് വന്നു കാന്തപുരത്തേക്ക്. അന്ന് മെറ്റൽ ചെയ്തിട്ടില്ലാത്ത ചുവന്ന റോഡാണ്, ആ ഇടവഴി മാത്രമായ റോഡിലൂടെ വന്നു മഹാനായ ആലുവായി ഉസ്താദ് റോഡ് ഷെയ്ഡിൽ വണ്ടി നിർത്തി. മങ്ങാട്ട് മുതലിസായ മെല്ലിച്ചൊരു പണ്ഡിതനുണ്ടായിരുന്നു, ആരും അറിയാത്തൊരു ചെറിയ മണ്ഡിതൻ. ആ പണ്ഡിതനെ മെല്ലെ വിളിച്ചരികേക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീടൊന്ന് മാറ്റിപ്പണിയണം, ഇവിടെ നിന്ന് അവിടം വരെ റോഡ് പണിയെടുക്കണം, ഇവിടെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ വരാനുണ്ട്, ഒരുപാട് ദീനീ പ്രബോധനങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദുഹു പറയുമ്പോ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥമെന്ന് മഹാനായ കാന്തപുര ഉസ്താദിന് അറിയുമായിരുന്നില്ല. കാരണം മങ്ങാട്ട് ഏതാനും കുട്ടികളെ വെച്ച് ദർസ് തുടങ്ങിയ കൊല്ലമാണ്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥമെന്ന് പോലും അറിയാത്ത ആ പണ്ഡിതന്റെ ചാരത്തിരുന്ന് അരമണിക്കൂറിലേറെ സമയം ദുആ ചെയ്തുകൊണ്ട് ഇവിടെ വരാനിരിക്കുന്ന ലോകം മുഴുവനും ഇസ്ലാമിക പ്രബോധനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്ന സത്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരായിരുന്നു കാന്തപുരം ഉസ്താദിന്? ഈ ജനസേവനത്തിന്റെ പാത തുറന്നു കൊടുത്ത് നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട എ സി എസ് ബീരാൻ മുസ്ലിയാരുടെ കൂടെ ഒന്നരായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞു, ഞാനൊരു തവണ വല്ലാതെ പേടിച്ചു ഖബറിന്റെ നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച്. അതിങ്ങനെ ആലോചിച്ച് ഉസ്താദിനോട് സങ്കടം പറയാൻ വേണ്ടി ചെന്നതാ, റോട്ടിലെത്തിയപ്പോൾ എനിക്ക് കയറാൻ ധൈര്യം വരുന്നില്ല, ഞാൻ റോട്ടിലിങ്ങനെ ണപ്പോ എന്നോട് കുറെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അബ്ദുൽ ഖാദറെ, തീ കൊണ്ടും നരകം കൊണ്ടും അള്ളാഹു എന്നെ പരീക്ഷിക്കയില്ല, ഇങ്ങോട്ട് കയറിക്കോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൽഭാഗത്തുള്ളതും കൽവിനകത്തുള്ളത് പറയാൻ കഴിവുള്ള പണ്ഡിതൻ മഹാനായ ചാപ്പനങ്ങാടി പാപ്പ ഒരു ദിവസം അതാ വരുന്നു മങ്ങാട്ട് മുതിരിസായിരുന്ന ഉസ്താദിന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് വിളിച്ചു വരുത്തി. രണ്ടര മണിക്കൂർ കൊണ്ട് അന്നത്തെ 68 ലക്ഷം രൂപ കലക്ഷൻ
കണ്ണടക്കി കാന്തപുരം താങ്ങിക്കൊണ്ട് സംഘടിപ്പിച്ചു. അന്നത്തെ 68,000 രൂപ, അതായത് ഇന്നത്തെ 68,000,000 രൂപ. എന്റെ ഇതിന്റെ കാരണം, മഹാനായ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർക്കറിയാം, ഒരു ദിവസം 165,000 രൂപ പട്ടിണി പാപങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഈ രാജ്യത്തിലെ ആലമീങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുവരാനുള്ള പണ്ഡിതനാണ്. വരാനിരിക്കുന്ന ഈ കൊച്ചു പയ്യനായ പണ്ഡിതനെന്ന് ബോധമുള്ളതുകൊണ്ടാണ് മഹാനായ ചാപ്പരങ്ങാടി പാപ്പ അവിടെ വരുന്നത്. മഹാനായ കാന്തപുരം ഉസ്താദിന് ഇൽമിന്റെ ആദ്യ പാഠം പാടിക്കൊടുത്ത ബഹുമാനപ്പെട്ട ഹമീദ് മുസ്ലിയാർ എളുപ്പത്തിൽ നിങ്ങൾക്കറിയുമോ, മഹാനവൽ കറാമത്തിന്റെ ഉടമസ്ഥനായിരുന്നു. ഒരു തവണ അദ്ദേഹത്തെ കുറിച്ച് ഉസ്താദിനോട് പറഞ്ഞ വാക്കിന്റെ കൽബിലുണ്ട്. എപ്പോഴും ഹമീദ് മുസ്ലിയാരെ മതഹിങ്ങനെ പറയും ഉസ്താദ്. അക്കൂട്ടത്തിൽ ഉസ്താദ് പറഞ്ഞു, എന്നെ ഞാനാക്കിയതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ഹമീദ് മുസ്ലിയാർ ഒരു തവണ അദ്ദേഹത്തിന്റെ മുന്നിൽ ആളെന്ന സങ്കടം പറഞ്ഞു. കൊടുവള്ളിക്കഴുത്തൊരു വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല, നിറയെ സർപ്പങ്ങൾ, ദിവസവും സർപ്പങ്ങൾ വരികയാണ്, വല്ലാത്ത വിഷമത്തിലാണ്. ഹമീദ് മുസ്ലിയാര് ഉടനെ ചോദിച്ചു, നിങ്ങൾ ആ വീട് എനിക്ക് തരോ, എലക്ട്രിക് ഉസ്താദ് എടുത്തോളൂ, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഉസ്താദ് നേരെ കയറി കസേരയിട്ട് പൂമുഖത്തവിടെ ഇരുന്നു. 48 സർപ്പങ്ങൾ ഉസ്താദിന്റെ ചുറ്റുഭാഗത്ത് ചത്തുവന്ന് വീണങ്ങ് ചത്തുപോയി. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇനി താമസിച്ചോളൂ, ഒരു വിരോധവുമില്ല. ആ എളേറ്റിൽ ഉസ്താദില്ലെന്നാണ് ഉസ്താദ് ഇൽമിന്റെ ആദ്യ ഭാഗം പഠിച്ചു പഠിച്ചു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ആരംഭിക്കുന്ന ആത്മീയമായ പിന്തുണ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരിൽ നിന്ന് ലഭിച്ച് അവസാനം മഹാനായ വടകര ഉസ്താദ് അല്ലാഹു കബറിൽ സ്വർഗത്തെ ഒപ്പാക്കുമാറാവട്ടെ, അവരെ ബർക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. വടകര ബഹാജി തങ്ങൾ വഫാത്തിന്റെ 5 മിനിറ്റ് മുമ്പ് വിളിക്കുന്നു ഉസ്താദിനെ. ഇതൊന്നും എന്നോട് പറയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദല്ല, മറിച്ച് ആ സദസ്സിലപ്പോഴുണ്ടായിരുന്ന ആളുകളാണ്. വഫാത്തിന്റെ 5 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് ആമുഖമില്ലാതെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വിലായത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ വടകര ഉസ്താദ് വഫാത്തായതെന്ന് വടകര ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നേരിട്ടെന്നോട് പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയുമോ മഹാനായ കാന്തപുരം ഉസ്താദ് ആരാണെന്ന്? കേരളത്തിന്റെ പുറത്ത് ലോകപ്രശസ്തനായ ആയിരക്കണക്കിന് മുസൽസലാത്തുകൾ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഷെയ്ഖ് യാസീൻ തങ്ങൾ, മഹാനായ ഷെയ്ഖ് മൂസൽ ഹൽറബി തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് യാസീൻ തങ്ങൾ 38 തവണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ച പണ്ഡിതൻ, 100,000,000 തവണ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാഗ്യം കാണാൻ ഭാഗ്യം ലഭിച്ച മഹാരഥന്മാരായ 37 പണ്ഡിതന്മാർ, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല, സമയം വൈകിയതുകൊണ്ട്, 37 ലോകപ്രശസ്ത സൂഫി വര്യന്മാരിൽ നിന്ന് ആത്മീയതയുടെ ത്വരീക്കത്തിന്റെ ഇജാസത്തുകൾ സ്വീകരിക്കുവാനും അവരുടെയൊക്കെ ശിഷ്യത്വം വാങ്ങുവാനും സാധിച്ച മഹാനായ കാന്തപുരം ഉസ്താദ്. അവസാനം നിങ്ങൾക്കറിയുമോ, ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ. ആരാണ് സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് മർക്കസുത്തക്കാപ്പറ്റ് സുന്നിയൊക്കെ തറക്കില്ലിട്ട പണ്ഡിതനാണ്. അതിന്റെ ശേഷം എല്ലാ വർഷവും ഉസ്താദ് ക്ഷണിക്കും. അപ്പോഴൊക്കെയും ഒരു മറുപടി ഉണ്ട്, വല്ലിപ്പയോട് ചോദിക്കട്ടെ, ആരാ വല്ലിപ്പ? ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമ്മതം കിട്ടാതെ എങ്ങോട്ടും അദ്ദേഹം യാത്ര ചെയ്യാറില്ല. 40 പ്രധാനപ്പെട്ട കിതാബുകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം, 100,000,000 കിതാബുകളുണ്ട്. മുഴുവൻ കിതാബുകളും മഹാനവർകൾ രചിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടോ സ്വപ്നത്തിലോ വന്ന് സമ്മതം നൽകാതെ കിതാബ് രചിക്കാറില്ല. ആ മഹാനായ പണ്ഡിതൻ 800 വർഷമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാലിക്കി കുടുംബമാണ്. അദ്ദേഹത്തെ സൗദികൾ നാടുകടത്തി അൾജീരിയയിലേക്ക് പോയി. അൾജീരിയയെത്തിപ്പോ സൗദിയിൽ ഖലാബും പൊട്ടിപ്പുറപ്പെട്ടു. അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ടി വന്നു. സ്വന്തം വീട്ടിൽ 600 മുത്തഅല്ലിമീങ്ങൾക്ക് മരണം വരെ അതാ ഭംഗിയായി ദർസ് നടത്തിയ മഹാനായ പണ്ഡിതൻ. ആ മഹാനായ പണ്ഡിതൻ നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. അവസാനമായി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അതാ ഒരു തവണ എന്നെ കണ്ടപ്പോ പറഞ്ഞു, നാളെ എനിക്ക് മക്കയിലെത്തണം. എന്റെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, അടുത്ത
പക്ഷെ ഞാൻ പോകുന്നുണ്ട്, ഒരുമിച്ച് പോകാൻ പറ്റില്ല, നാളെ എത്തണം. എന്നാൽ ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാൻ മതി. അത് പറ്റില്ല. ഒതുക്കുങ്ങൽ കോളേജിൽ അടുത്ത വ്യാഴാഴ്ച പരിപാടിയാണ്. ഓ ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങൽ ഉസ്താദിന്റെ പരിപാടിയായതുകൊണ്ടും സുലൈമാൻ ഉസ്താദ് വിളിച്ചതുകൊണ്ടും മടക്കാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസത്തിന് എന്തിനു പോകണം? ഉസ്താദ് ഒന്ന് പുഞ്ചിരിച്ചു. ഉസ്താദ് നേരെ ചെന്നു, നേരെ മാലിക്കി തങ്ങളെ വീട്ടിലേക്ക് ചെന്നു. മാലിക്കി തങ്ങൾ സ്വീകരിക്കാൻ വരികയാണ്. മുറ്റത്തവടെ ഇരുന്നു കൊണ്ടു ഉസ്താദ് ഒറ്റ പറച്ചില, മാലിക്കി നിങ്ങൾ ഞാൻ സ്വർഗത്തിൽ കാണുന്നു. മാലിക്കി തങ്ങളെ പ്രതികരിച്ചു, കേട്ടിരിക്കുന്നവർക്ക് അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആറ് പ്രധാനപ്പെട്ട ഇജാസത്തുകൾ നൽകി, നൂറ് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകി. ബഹുമാനപ്പെട്ട ഉസ്താദിങ്ങ് വന്നു. പക്ഷേ നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ടവർ പിന്നീട് വഫാത്തായിപ്പോയി എന്നാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഫാത്തിന്റെ മുമ്പ് തന്നെ തന്റെ വഫാത്തിനെ കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന പണ്ഡിതൻ കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് പോയി വഫാത്താകാനിരിക്കുന്ന ഒരാളിനെ യാത്രയാക്കാൻ മാത്രം ആത്മീയമായ കൈപ്പുള്ള പണ്ഡിതൻ, ആ പണ്ഡിതന്മാരാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കറിയുമോ, ആ മാലിക്കി തങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഗോൾഡൻ ജൂബിലിക്ക് കേരളത്തിലേക്ക് വരികയാണ്. ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ് ഞാൻ വരുന്നുണ്ടെന്ന്. വന്നിരായ ഉസ്താദ് പറഞ്ഞു, ഏറ്റവും സന്തോഷമുള്ള യാത്രയാണിത്, നിങ്ങൾ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഗൾഫിലേക്ക് വിസിറ്റ് പോകാനൊരുങ്ങുന്ന എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. വന്നരായ മാലിക്കി തങ്ങൾ വന്നു. മാലിക്കി തങ്ങൾ പതിനായിരക്കണക്കിന് ആലിമീയുടെ സദസ്സിനോട് ഒരു പ്രസംഗം നടത്തി. ആ പണ്ഡിത സമ്മേളനത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മക്കയിലായതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് വരുന്ന പ്രശസ്തരായ ആലിമീങ്ങളും സയ്യിദന്മാരും സൂഫിയാക്കളും അവർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ശിഷ്യന്മാരിലൂടെ 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 നാവുകളുടെ ഇജാസത്തുകൾ കൈമാറി ഇജാസത്തുകൾ കൈമാറി ലഭിക്കുന്ന ദിക്റുകളുണ്ട്. വഫാരിക്കുന്നതിന്റെ മുമ്പ് അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ അത് കൊടുത്ത് ഖിയാമം വരെ അത് നിലനിർത്തണമെന്ന് ചിന്തിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഔലിയാക്കൾ മക്കയിലെത്തുമ്പോൾ മുതൽ എന്ന നിലയ്ക്ക് സാധുവായ എന്നെ വന്നത് മുഴുവനും ഏൽപ്പിക്കാറുണ്ട്. എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ അത് ഏൽപ്പിക്കണമല്ലോ. ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തി ഏൽപ്പിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ഇമാമായ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദിന്റെ കയ്യിൽ എന്റെ കയ്യിലിരിക്കുന്ന ഹബീബ് മുതൽ ഏൽപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് ദിക്റുകളുടെയും സിൽസിലാത്തുകളെയും ഇജാസത്തുകൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നത് സ്വീകരിക്കണമെന്ന് മഹാനായ മാലിക്കി തങ്ങൾ വന്ന് നമ്മോട് യാത്ര പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ അടുത്ത് തിരിച്ചു ചെന്ന് മൂന്ന് ദിവസം അദ്ദേഹത്തിന് ഹിദ്മത്തെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആ മഹാഭാഗ്യം അല്ലാഹു അത് സ്വർഗത്തിൽ അനുഭവപ്പെടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ ഹിദ്മത്ത് ചെയ്ത് അദ്ദേഹത്തിന് ഇജാസത്തുകൾ വാങ്ങണം നേരിട്ടെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തന്റെ മരണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് മഹാനായ മാലിക്കി തങ്ങൾ വന്നതെന്നും തന്റെ ഇജാസത്തുകൾ അർഹതപ്പെട്ടത് കയ്യിലേൽപ്പിക്കുകയായിരുന്ന ദൗത്യമാണ് ഈ യാത്രകൊണ്ട് ലക്ഷ്യം വെച്ചത് എന്ന് വന്ന്. പക്ഷേ പാപങ്ങളായ നമുക്കറിയുമായിരുന്നില്ല. ഞാൻ ഓർക്കുന്നു വന്നൊരു രംഗം കൂടി ഉണ്ടായി. താജ് ഹോട്ടലിൽ ഞാൻ ബഹുമാനപ്പെട്ട ഒരു റൂമിലെടുക്കുമ്പോ വന്നരായ താജുലുലമ വന്നു. താജുലുലമ അവിടെ ഇരിക്കുകയാണ്. താജുലുമയെ കണ്ടപാട് ഉസ്താദ് മാലിക്കി തങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലായി. താജുലുമ പ്രായമായ പണ്ഡിതനാണ്, സയ്യിദാണ്, വല്ലാത്ത രോഗിയാണ്, കുറെ സമയം ഇരിക്കാൻ കഴിയില്ല. പക്ഷേ വരുന്നവരെയൊക്കെ മാലിക്കി തങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നു, യാത്രയാക്കുന്നു. കുറെ കഴിയുമ്പോ താജുലുമൊന്ന് എണീറ്റു, ഞാൻ പോവട്ടെ, മറ്റൊന്നും പറയാതെ വഴിയെടുത്ത് വലങ്ങി വെച്ച് ഇൻതഫിൽ ഹബസ്, നിങ്ങളിപ്പോ ഹബസിലാണ് അവിടെ ഇരുന്നോളൂ പറഞ്ഞു. താജുലുമ പറഞ്ഞു, നിങ്ങളെ സമ്മതം കിട്ടാതെ ഞാൻ എണീക്കില്ല. മൂന്നര മണിക്കൂറാണ് താജുലുമ അവിടെ ഇരിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ താജുലുമ മൂന്നര മണിക്കൂർ ഇരുന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ മഹാനായ മാലിക്കി തങ്ങൾ വടിയെടുത്തു, എന്നിട്ട് എണീറ്റ് നിന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കരഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ആഖിറത്തിന്റെ കാര്യം മഹാനായ തങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ കേരളത്തിലെ
ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്റെ ആഖിറത്തിന്റെ കാര്യം ഏറ്റെടുത്തു എന്ന് പറയാതെ എനിക്ക് സമാധാനമില്ലെന്ന് പറയുമ്പോ, നിങ്ങൾ സലാമത്തിലാണെന്ന് ബഹുമാനപ്പെട്ട പാതിരെന്ന് പറയുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ വിളിച്ച് ആവേശത്തോടെ കൈയുയർത്തിയ ആ രംഗം ഞാനിപ്പോഴും മനസ്സിൽ കാണുകയാണ്. പക്ഷേ അപ്പോഴും മാലിക് തങ്ങൾ അവസാനത്തെ യാത്ര ചോദിക്കലാണിതെന്ന് നമ്മൾ ചിന്തിച്ചില്ല. മഹാനായ മാലിക് തങ്ങളുടെ പിന്തുണയാണ് മഹാനായ ഷെയ്ഖുന കണ്ടവര മുസ്താദിനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആയിരക്കണക്കായ ഔലിയാക്കൾ, ഞാൻ ഓരോന്ന് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ യാത്രയിൽ മാത്രം നിങ്ങൾക്കും എനിക്കും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, മഹാനായ മുഹമ്മദ് മാലിക് തങ്ങൾ വഫാത്തായപ്പോ ആ മാലിക് തങ്ങളുടെ വീട്ടിൽ മൂന്ന് തവണയാണ് സൗദി രാജാവ് വന്നത്. സൗദി രാജാവ് വരാനൊരു കാരണമുണ്ടായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അവിടെ ജാറമുണ്ട്, ഉയർത്തി കെട്ടിയിട്ടുണ്ട്, അതിൽ പച്ചപ്പട്ട് വിരിച്ചിട്ടുണ്ട്. അത് ലോകം കാണാതിരിക്കാനാണ് പുറത്ത് വിദഅത്തിന്റെ അഹലുകാരായ ആളുകൾ അവിടെ വലിയ മറ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഞാൻ ഇത് പറയുന്നത് എന്റെ വകയല്ല. മഹാനായ യു എ ഇയുടെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഒരു വെല്ലുവിളി നടത്തിയത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറ കെട്ടിപ്പൊക്കിയിട്ടില്ലെങ്കിൽ, അവിടെ പച്ചപ്പെട്ട് വിരിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന യു എ ഇ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അള്ളാഹു ദീർഘ